എല്ലാവർക്കും നമസ്കാരം. തൃശൂർ അധിരൂപത ഫാമിലി അപ്പോസ്റ്റോലേറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബങ്ങൾക്കായുള്ള വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി നടത്തുന്ന ഫാമിലി കാറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടുകൂടെയുള്ള തൃശൂർ അധിരൂപത സഹായം എത്രാൻ ടോണി നീലങ്കാവിൽ പിതാവിനെയും പിതാവിനോട് സംശയങ്ങൾ ചോദിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന പനമുക്ക് ഇടവകക്കാരായ ജുവൽ പോൾ ദമ്പതികളെയും ഏറ്റവും ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിതാവേ, ഇപ്പം നമുക്ക് ഒത്തിരിയേറെ ആശയവിനിമയം നടത്തുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത്. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ ഈ ആശയവിനിമയം കുറഞ്ഞ് വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ സാഹചര്യത്തിൽ നമുക്ക് ആശയവിനിമയം ഒന്ന് കൂടുതൽ സജീവമാക്കുന്നതിനായിട്ട് എന്ത് നിർദ്ദേശമാണ് പിതാവിന് പറയാനായിട്ടുള്ളത്? വളരെ വ്യഗ്രതകൾ നിറഞ്ഞ, വേഗത കൂടിയ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കോവിഡ് കാലമാണ് അതിനൊരു പുനർവിചിന്തനം നടത്തണമെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചത്. നമ്മുടെ സർവേ, തൃശ്ശൂർ അതിരൂപതയിൽ നടത്തിയ ഒരു സർവേയിൽ 3/1 കുടുംബങ്ങളിലും കുടുംബം ഒരുമിച്ച് ദിവസത്തിൽ അരമണിക്കൂർ പോലും ചിലവഴിക്കുന്നില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ വളരെ നമ്മളെ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഒന്നാമത്തെ കാര്യം, മൊബൈലിൽ നിന്ന് ഇടയ്ക്കൊക്കെ കണ്ണെടുക്കുക. നമുക്ക് കണ്ണോട് കണ്ണ് നോക്കാനും മുഖത്തുള്ള ഭാവവ്യത്യാസങ്ങൾ തിരിച്ചറിയാനും ഇന്ന് നമ്മുടെ കുടുംബത്തിൽ സാധിക്കുന്നില്ല. നമ്മുടെ മക്കളുടെ മുഖത്തെ ദൈന്യതയും ഏകാന്തതയും തിരിച്ചറിയാതെ മാസങ്ങളും വർഷങ്ങളും പോയതുകൊണ്ടാണ് നമ്മുടെ പല മക്കളും പെട്ടെന്ന് ചില സ്നേഹബന്ധങ്ങളിൽ പോയത്, മറ്റ് മതങ്ങളിലേക്ക് പോയത്. ആദ്യമായിട്ടൊരാൾ അവരുടെ മുഖത്ത് നോക്കി, അവരുടെ മുഖത്തെ വിഷമം എന്തെന്ന് ചോദിച്ചു. ഈയൊരവസ്ഥ നമുക്ക് മാറേണ്ടതുണ്ട്. മൊബൈൽ നമുക്ക് വളരെ ക്രിയാത്മകമായിട്ടും കുടുംബത്തിൽ ഉപയോഗിക്കാം. നമ്മളുടെ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് അന്നെടുത്ത ഫോട്ടോസ് എല്ലാവരെയും കാണിച്ചുകൊണ്ടായിരിക്കാം. ചിലപ്പോഴെങ്കിലും ചില അപകടങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷിക്കാൻ അതിലൂടെ സാധിച്ചിട്ടുണ്ട്. ഒരു അപ്പൻ എന്നോട് പറഞ്ഞു, ഓർക്കുകയാണ്, കുറേ ദിവസങ്ങളായിട്ട് അവർ എന്നും കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പിരുന്ന് വർത്തമാനം പറയുമ്പോൾ എല്ലാവരുടെയും മൊബൈലിലെ ഫോട്ടോസ് കാണാറുണ്ട്. അപ്പോൾ പരിചയമില്ലാത്തവരെ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷം കാണുമ്പോൾ എന്താ ഉണ്ടായതെന്ന് ചോദിക്കും, അത് വിശദീകരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാ വിശേഷങ്ങളും അറിയാം. അപ്പോഴാണ് കുറച്ച് ദിവസങ്ങളായിട്ട് മകളുടെ ക്യാമറയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചെറുപ്പക്കാരൻ, വേറെ അതിലൊരു അസ്വാഭാവികതയെന്ന് അവർക്ക് തോന്നിയില്ല. പക്ഷേ എന്നാലും ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കണ്ടപ്പോൾ വളരെ ഇൻഫോർമലായിട്ട് ആ വർത്തമാനത്തിനിടയിൽ തന്നെ ഇതാരാണെന്ന് അവർ ചോദിച്ചു. അവൾ വിശേഷങ്ങൾ പറഞ്ഞു. ഒരു മറ്റ് ഇതര മതസ്ഥനായിട്ടുള്ളൊരു സഹോദരനായിരുന്നു അത്. അവളോട് വലിയ സ്നേഹവും അനുകമ്പയും കാണിക്കുന്നു, വളരെ ജെൻറ്റിലായിട്ട് പെരുമാറുന്നു. പക്ഷേ അതിൻ്റെ പുറകിലൊരു അപകടമുണ്ടായിരുന്നു എന്ന് പിന്നീട് ഈ കുടുംബം തന്നെ അവർ രഹസ്യമായിട്ട് അന്വേഷിച്ചപ്പോൾ തിരിച്ചറിയുകയും വർത്തമാനം പറയുന്നതിലൂടെ തന്നെ ആ മകളെ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനും സാധിച്ചു. നമ്മുടെ എല്ലാ വിശേഷങ്ങളും പറയാൻ സാധിക്കണം. മാതാപിതാക്കൾ മക്കൾ അന്ന് കടന്നുപോയ എല്ലാ വഴികളിലൂടെയും കടന്നു പോകണം. നിങ്ങൾ പോയ വഴികൾ മക്കളും അറിയണം. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ തിന്മയായിട്ടൊന്നും സംഭവിക്കില്ല. എല്ലാവരോടും പങ്കുവയ്ക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂ. അവിടെ എവിടെയാണ് തിന്മയ്ക്ക് സ്ഥാനം? ഇങ്ങനെയുള്ള നല്ല ആശയവിനിമയങ്ങൾ ഉണ്ടാകട്ടെ.